A+2 സ്വാഗതം. കാറുകളും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് പുതിയതായി നിലവിൽ വന്നിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച വിവരമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇത് നിലവിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരിഷ്കരണം തടയുമെന്ന് ഭരണകക്ഷിയുടെ ഒരു വിഭാഗമായ തൊഴിലാളി വിഭാഗമായ CITU മുന്നറിയിപ്പും ഉണ്ട്. എന്തായാലും പുതിയ ഇളവുകൾ, ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള ഇളവുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു. റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഇനി മുതൽ H-ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഏതാണ്ട് പ്രതിദിനം ടെസ്റ്റുകൾ 50 കുറച്ചിട്ടുമുണ്ട്. പുതിയതായി 40 തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ 20 ഇനി ഓരോ ദിവസവും അവസരം കിട്ടുക. ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഇനി ഡ്രൈവിംഗ് നടത്താൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഇനി വരകളിലൂടെ മാത്രമേ നടക്കുകയും ഉള്ളൂ. മറ്റൊരു കാര്യം, ആംഗുലർ പാർക്കിംഗ്, അതായത് വശം ചരിഞ്ഞുള്ള പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗിൽ, അതായത് എസ് വളവ് പോലുള്ള ഡ്രൈവിംഗിൽ കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുൻപോട്ടെടുക്കുക തുടങ്ങിയവയാണ് ഉറപ്പായും ഓരോ കാൻഡിഡേറ്റും ജയിക്കേണ്ട പരീക്ഷകൾ. ഇത് നിർബന്ധമാക്കിയിട്ടുള്ള പരീക്ഷകളാണ്. ഇത് നിശ്ചയമായും ഉറപ്പായും വിജയിക്കേണ്ട ടെസ്റ്റുകളുമാണ്. മറ്റൊരു കാര്യം, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സിലക്ഷൻ സംവിധാനമുള്ളതും 95 മുകളിൽ എൻജിൻ കപ്പാസിറ്റിയുള്ളതുമായ മോട്ടോർ സൈക്കിളുകൾ ആയിരിക്കണം. വേറൊരു പരിഷ്കരണം, നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള 15 കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ നീക്കം ചെയ്യുകയും പകരം 15 താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കുകയും വേണം എന്നുള്ളതാണ്. ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല. ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ LMV വിഭാഗം വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനായുള്ള ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വാങ്ങി വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കണം എന്നും പുതിയ പരിഷ്കരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് MVI കൊണ്ടുപോവുകയും ചെയ്യും. ഡേറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മാത്രമേ ഈ മെമ്മറി കാർഡ് തിരികെ നൽകുകയും ഉള്ളൂ. ഈ ഡേറ്റ 3 സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. ഇതാണ് നിലവിൽ വന്നിട്ടുള്ള പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ. ഇത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന് വേണ്ടി മാത്രമാണ് ഈ പരിഷ്കരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. നന്ദി.